വെൽക്കം ബാക്ക് ടു ഐറാസ് ധാബ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിസ്സ ബർഗർ റെസിപ്പിയാണ്. നമുക്ക് ഡയറക്റ്റ് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണേലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ചിക്കൻ ബ്രസ്റ്റ് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് നല്ല വാഷ് ചെയ്തെടുത്തതാണ്, ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. 2 മിനിറ്റ്സ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിന് ചിക്കൻ മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച വലിയുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ സൈസാണെങ്കിൽ 1 എണ്ണം എടുക്കുക, വലുതൊക്കെ ആണെങ്കിൽ 1/2 ഭാഗം മതിയാവും കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി നല്ലവണ്ണം ഒന്ന് കുഴയണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം 1 30 സെക്കൻഡ് ഒക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിന് ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ മെയിൽ പോപ്പപ്പ് ചെയ്ത് വരുന്ന കാർഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി സോസോ പിസ്സ സോസോ ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂട്ടത്തിൽ ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കണേ. സോസുകൾ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലേക്ക് കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് ഇപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ച് കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ 1/2 ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ലാസ്റ്റായിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇത് ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്, ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാൻ 2 ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്യണമൊക്കെ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ക്യാമറ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. സാറില്ല പോട്ടെ, അപ്പോൾ ജസ്റ്റ് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ താഴെ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഫില്ലാവുന്ന രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്കും സ്ലൈസ് ചെയ്ത ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഈ ചീസിൻ്റെ ഫ്ലേവർ കൂടി ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഈ ബണ്ണ് കവർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി മൊസറല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൊഴിഞ്ഞോ പോവാത്ത രീതിയിൽ മെല്ലെ കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ മേലെ കൂടി ചീസാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇതിന് മുകളിൽ കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് 1 നുള്ള് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പാനിൽ കുക്ക് ചെയ്തെടുക്കണവരാണെങ്കിൽ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പിസ്സ ബർഗർ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് ആ ചൂടിൽ തന്നെ അത് വെന്തോളും. താഴെ ഒരു പാൻ കൂടി വെക്കുകയാണെങ്കിൽ അടി കരിയാതെ ഒന്ന് കിട്ടും കേട്ടോ.
ഇപ്പം നമ്മൾ ദമ്മൊക്കെ ഇട്ട് വെക്കുന്ന രീതിയിൽ ചെയ്താലും മതി കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഓവനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇപ്പം നമ്മുടെ പിസ്സ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സ്പൈസിയുമാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ ഷെയർ ചെയ്ത് തരിക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരു ബർഗർ മുറിക്കണേ കണ്ടപ്പോൾ മറ്റേ ബർഗർ കൂടി മുറിക്കണം എന്നായി നമ്മുടെ ഐറ. ആൾക്കൂടെ ഹാപ്പി ആയിക്കോട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.